നമസ്കാരം. ഈ സന്ദീപ് ബജസ്പതിയൊക്കെ എന്തൊരു ഫ്ലോപ്പാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അതായത് തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം സന്ദീപ് ബജസ്പതി ഉൾപ്പെടെയുള്ളവർ ജയകൃഷ്ണൻ ബലിദാന ചടങ്ങ്, അത് തന്നെ അവരുപയോഗിക്കുന്ന വാക്ക് ബലിദാന ചടങ്ങത്ര. ഈ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പേരിൽ ഒരാൾ മരണപ്പെടുകയാണ്, അദ്ദേഹത്തെ കൊലപാതകം ചെയ്തു, അതിനെ ബലിദാന ചടങ്ങെന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയുടെ മറവിൽ കുറച്ച് പേർക്കിടയിൽ വിദ്വേഷം വളർത്തി, അല്ലെങ്കിൽ ആ വാക്കുപയോഗിച്ച് കുറച്ച് പേർക്കിടയിലെങ്കിലും ഈ മാനസികമായ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാക്കാണ് ഈ ബലിദാനം എന്നൊക്കെ പറയുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെ വക്രീകരിച്ച് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ച ഒരു സംഭവമാണ് ഇക്കഴിഞ്ഞ ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത്. നിർഭാഗ്യകരമായൊരു കൊലപാതകമാണ് കേരളത്തിൽ ഉണ്ടായതാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിൽ നടന്നൊരു റാലിയിൽ തലശ്ശേരി പോലൊരു മണ്ണിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പ്രകോപനപരമായി അവരെ പള്ളികൾ തകർക്ക്, ബാങ്ക് വിളിക്കുന്ന കേൾക്കാൻ പറ്റില്ല, ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഒരു റാലി നടത്തിയതിന് ശേഷം സന്ദീപ് ബജസ്പതി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയെ. അതായത് ഈ വീഡിയോ കൃത്രിമമാണ്, പരിശോധിക്കേണ്ടിയിരിക്കുന്നു, വീഡിയോയും ശബ്ദവും തമ്മിൽ കൃത്രിമമായി എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ എന്നൊക്കെയാണ്. ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ പറയുന്ന സന്ദീപ് ബജസ്പതി. കേരളത്തിൽ ഏഷ്യാനെറ്റ് പോലെയും മാതൃഭൂമി പോലെയും രണ്ട് സംഘപരിവാർ ചായവുള്ള ചാനലിൽ വർക്ക് ചെയ്ത പാരമ്പര്യമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന് ഇത്രയും കാലം ദൃശ്യമാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്തൊരു വ്യക്തിക്ക് ഒരു ദൃശ്യം കണ്ടാൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരു വൻപൻ ഫ്ലോപ്പ്. ഇയാൾ ചെയ്ത വാർത്തയും ഇത്രയും കാലം ഇയാൾ മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നപ്പോൾ ഇയാളുടെ മാനസികാവസ്ഥയാണോ എന്ന് ആലോചിച്ചു പോകുന്നു. ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് മുമ്പ് സന്ദീപ് ബജസ്പതി തിരുവനന്തപുരം ബ്യൂറോയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒപ്പം ജോലി ചെയ്തൊരു അനുഭവം കൂടിയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്, അന്ന് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതാണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ പുറത്തിറങ്ങി പറയുന്ന വാചകങ്ങൾ കേട്ടാൽ എന്തൊരു വർഗീയവാദിയാണ് ഇയാൾ, മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് നീതിയുക്തമായി ഇയാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയുക. മുന്നിൽ വന്ന വിഷയങ്ങളിലെല്ലാം വർഗീയ ചിന്തയോടുകൂടി മാത്രം ഇടപെട്ട ഒരു വ്യക്തി. ഇപ്പോൾ തലശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി വെളിവാകുന്ന ഒരു കാര്യമാണ്, ഇതിപ്പോൾ മുസ്ലിങ്ങൾ കൃത്യമായി എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ഓഡിയോ തുരുക്കിക്കയറ്റി പ്രചരിപ്പിക്കുന്നതാണത്രേ. ഇത്ര വിവരക്കേടായിരുന്നല്ലോ ഇയാളൊക്കെ. ഏഷ്യാനെറ്റ്, മാതൃഭൂമി പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആവശ്യമുള്ളത് എന്ത് ഗുണമാണെന്ന് ഇപ്പോൾ സന്ദീപ് ബജസ്പതിയിലൂടെയൊക്കെ കാണുമ്പോൾ ചില സംശയങ്ങൾ ഉയരുകയാണ്. അതായത് എന്തൊക്കെയോ ചില പ്രിവിലേജുകൾ മാത്രമാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് സന്ദീപ് ബജസ്പതിയെ പോലുള്ള ഒരു ഭൂലോക ദുരന്തത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. ആദ്യത്തെ സംഭവമൊന്നുമല്ല, കണ്ടാൽ കെട്ടിലും മട്ടിലും ഭാവത്തിലൊക്കെ തോന്നിയാൽ വലിയ എന്തോ നേതാവാണ്, ഇരിക്കുന്നതും സംസാരിക്കുന്ന ശൈലി കണ്ടാൽ ഏറ്റവും വലിയ തലക്കനവും അഹങ്കാരവും പിടിച്ച ശൈലി, ധാർഷ്ട്യത്തിനുടമ. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലാണ് മത്സരിച്ചത്. ഇടതുപക്ഷത്തിന്റെ രക്തസാക്ഷികളുടെ പുന്നപ്ര വയലാർ സ്മാരകത്തിൽ ചെന്ന് അതിക്രമിച്ച് കയറി ഗേറ്റിന്റെ പൂട്ടു അടിച്ചു പൊളിച്ചിട്ട് അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്തിയ ഇദ്ദേഹത്തിന്റെ ഒരു വീരസാഹസികത എല്ലാവരും കണ്ടതാണ്. വലിയ വിവാദമായപ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മറ്റതാണ് ഉദ്ദേശിച്ചത്. അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞത് എല്ലാവരും കണ്ടതാണ്. ചുമ്മാ മീഡിയാസിൽ വാർത്ത വരണം, അതായത് ജനം പോലുള്ള ടിവികൾക്ക് കുറച്ചു നേരം വലിയ സംഭവമാക്കി ചിത്രീകരിക്കാൻ വേണ്ട സംഭവവികാസങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ നാടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ വ്യക്തിക്ക് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഗുണമുണ്ടാകുന്ന ഒന്നും ആ വായിൽ നിന്ന് വരാറില്ല. അതുകൊണ്ട് വിഷം മാത്രം 24 മണിക്കൂറും വായിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദീപ് ബജസ്പതിയെ പോലൊരാൾ തലശ്ശേരിയിൽ RSS പ്രവർത്തകർ നടത്തിയ ഈ തോന്നിവാസത്തെ ഇപ്പോൾ പറയുന്നു കൃത്രിമമായി നിർമ്മിച്ചതാണത്രേ. ഇതൊക്കെ ഈ നാടിനങ്ങോട്ടേക്ക് അംഗീകരിച്ചു തരാൻ സൗകര്യപ്പെടില്ലെങ്കിലോ സന്ദീപെ? സന്ദീപ് ഉൾപ്പെടെയുള്ളവർ പോയിരുന്നു, ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വിളിക്കാൻ ഉദ്ദേശിച്ച മുദ്രാവാക്യം അത്രേ. ബാക്കിൽ നിന്ന്, അതായത് സന്ദീപ് ബജസ്പതി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത റാലിയുടെ പുറകിൽ നിന്ന് ഈ തോന്നിവാസങ്ങൾ ഈ നാടിന്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ സർക്കാർ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തപ്പോൾ ഉടൻ ഉൾട്ടയടിക്കുകയാണ്, മുട്ടടി വാട്ടർ സപ്ലൈ വരണ്ടിട്ടുണ്ട്.
ഒരു നാട്ടിൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന മുദ്രാവാക്യങ്ങളോ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്താൽ അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതെടുത്തപ്പോൾ ഇതൊക്കെ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ത് തോന്നിയാസോ എവിടെയും കാണിക്കാം കവലകളിലൊക്കെ ചെന്ന് വായി തുറന്ന് വിളിച്ചു പറയാം എന്നിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ വല്ലാതെ അറ്റാക്ക് ചെയ്യാണ് ഈ പറയുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസുമായി അവർക്കും ഒരു ബന്ധവുമില്ല അത്തരത്തിൽ ആരോപണ വിധേയരായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല ഈ പറയുന്ന മുസ്ലിങ്ങൾ അങ്ങനെയുള്ളവരെ ഇത്തരത്തിൽ നിർത്തി അവഹേളിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്കെതിരെ വിദ്വേഷമുണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ ഈ സന്ദീപ് ബജസ്പതിയെ പോലുള്ള ഭൂലോക ദുരന്തങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് ചെയ്യേണ്ടത് പണ്ടത്തെ കാലഘട്ടത്തിൽ അറിയാമല്ലോ സവർക്കറിനെ പോലുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ തടങ്കലിലടച്ചപ്പോൾ ഷൂ നക്കാൻ പോയ ടീംസാണ് അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അത്രയും നേരം പറഞ്ഞ നിലപാടിൽ നിന്ന് ഒറ്റയടിക്ക് സ്കിപ്പായി പോകുന്ന ഒരു സമീപനം അതാണ് ഈ സന്ദീപ് ബജസ്പതിമാരെ പോലുള്ളവർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് എന്തായാലും ഈ ഫ്ലോപ്പുകളെ നാടൊന്ന് തിരിച്ചറിയണം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ ടീംസിനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയൊക്കെ വളരാൻ വേണ്ടിയാണ് ഈ പറയുന്ന വ്യക്തിയുടെയൊക്കെ ആശയങ്ങൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഈച്ചക്കുഞ്ഞ് ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലോട്ട് എത്തുമോ പൂർണ്ണതോതിൽ ആ വാ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സംവിധാനമേ ഈ നാട്ടിൽ വേണ്ടെന്നാണ് പലപ്പോഴും തോന്നാറുള്ളത് ആർക്കെതിരെ എന്ത് തോന്നിയാസവും പറയാം ഒരൊറ്റ ലക്ഷ്യം മാത്രം വർഗീയതയും മതവിദ്വേഷവും ഈ ദുരന്തങ്ങളെ കൊണ്ട് നാടിനിപ്പോൾ നിവർത്തികേടുണ്ടായിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.